ട്രാവൽ ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ട്രാവലിലെ റോഡ് ട്രിപ്പുകളാണെങ്കിലും അതിഭയങ്കര സന്തോഷമായിരിക്കും ആ റോഡ് ട്രിപ്പുകൾ പോകാൻ. അതുകൊണ്ടാണ് പല ആളുകളും ലഡാക്കിലായിട്ടും നോർത്ത് ഈസ്റ്റിലായിട്ടൊക്കെ ഒത്തിരി റോഡ് ട്രിപ്പുകൾ ചെയ്യുന്നത്. പക്ഷെ കുറച്ച് പേർക്കെങ്കിലും അത്തരത്തിലുള്ള വലിയ വലിയ റോഡ് ട്രിപ്പുകളൊക്കെ ചെയ്യാൻ ചില സാഹചര്യങ്ങൾ അനുവദിക്കാതെ വരുന്നുണ്ട്. ചിലപ്പോൾ സാമ്പത്തികം അല്ലെങ്കിൽ സമയം, അങ്ങനെ പല കാര്യങ്ങളും അനുവദിക്കാതെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ കേരളത്തിനുള്ളിൽ ഏകദേശം ഒരു 90% കേരളത്തിനുള്ളിൽ വരുന്ന ഒരു റോഡ് ട്രിപ്പിനെ കുറിച്ച് തന്നെയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഈ ഒരു റോഡ് ട്രിപ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ആർക്ക് വേണമെങ്കിലും പോകാൻ പറ്റും. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു ബൈക്കുള്ള ഒരാൾക്കോ അല്ലെങ്കിൽ ഒരു കാറുള്ള ഒരാൾക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സൈക്ലിംഗ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റോഡ് ട്രിപ്പിലൂടെ നിങ്ങൾക്ക് പോകാൻ പറ്റും. അറൗണ്ട് ഒരു 500 കിലോമീറ്ററിനുള്ളിൽ മാത്രമാണ് ഇതിൻ്റെ ഐറ്റിനറി വരുന്നുള്ളൂ. മാത്രമല്ല ഇതിപ്പോൾ ഒരു വീക്കെൻഡിലൊക്കെ ഒരു 2 നൈറ്റ് 3 ഡേ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മൊത്തം കവർ ഈ പറയുന്ന ഡെസ്റ്റിനേഷനുകൾ കവർ ചെയ്യാം. അതിൽ കൂടുതൽ ദിവസം എടുത്ത് വേണമെങ്കിൽ പോകാൻ പറ്റും. പക്ഷേ ഒരു 3 ദിവസം കൊണ്ട് അടിപൊളിയായിട്ട് ഇത് പോയിട്ട് വരാൻ പറ്റുന്ന ഒരു റൗണ്ട് റോഡ് ട്രിപ്പിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഈ ഒരു വീഡിയോയിൽ ഈ ഒരു റോഡ് ട്രിപ്പിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. ജസ്റ്റ് ഐറ്റിനറി മാത്രമല്ല ഇതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ പറയുന്നുണ്ട്. അതിനു മുമ്പ് ഞാൻ ഇതിൽ കവർ ചെയ്യുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞേക്കാം. കാരണം ഇത്തരത്തിലൊരു ട്രിപ്പ് ഇതിനു മുമ്പ് പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഈ വീഡിയോ പിന്നെ കണ്ടിട്ട് അവർക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും കിട്ടുന്നില്ല. അപ്പോൾ അത് ആദ്യം തന്നെ ഞാൻ പറഞ്ഞേക്കാം. അതായത് ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കൊച്ചിയിൽ നിന്നാണ്. കൊച്ചി, ആതിരപ്പള്ളി, വാഴച്ചാൽ, വാൾപ്പാറ, മറയൂര്, കാന്തല്ലൂര്, മൂന്നാറ് തിരിച്ച് കൊച്ചിയിൽ എത്തുന്ന രീതിയിലുള്ള ഒരു റൗണ്ട് ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിൽ ഈ റൂട്ടിൽ ട്രാവൽ ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണണമെന്നില്ല, നിങ്ങൾ വേറെ യൂട്യൂബിൽ അതിമനോഹരമായ ട്രാവൽ വീഡിയോസ് കാണുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ കൊച്ചിയിൽ നിന്നാണ്. തിരിച്ച് കൊച്ചിയിൽ എൻഡ് ചെയ്യുന്ന രീതിയിലാണ് ഇത് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഭൂരിഭാഗം ഭാഗങ്ങളും ഈ ഒരു കേരളത്തിനുള്ളിൽ തന്നെ വരുന്നതാണ്. പിന്നെ കുറച്ച് ഭാഗം, അതായത് ഇതൊരു റൗണ്ട് ട്രിപ്പ് ആക്കാൻ വേണ്ടി ഇത് നമ്മുടെ തമിഴ്നാടിൻ്റെ ഒരു റീജിയനിലൂടെ കുറച്ച് വരുന്നുണ്ട്. ഇതിപ്പോൾ നമുക്കിപ്പോൾ ഒരു വീക്കെൻഡിൽ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ നോക്കാം. അതായത് ഒരു വെള്ളിയാഴ്ച രാവിലെ നമ്മൾ ഈ ഒരു കൊച്ചിയിൽ നിന്ന് ഈ ഒരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നേരെ കൊച്ചിയിൽ നിന്ന് ആദ്യത്തെ ഡെസ്റ്റിനേഷനായിട്ടുള്ള നമ്മുടെ ആതിരപ്പള്ളിയിലായിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ച് അറൗണ്ട് ഒരു 66 കിലോമീറ്റർ ഉണ്ട് കൊച്ചി ടു ആതിരപ്പള്ളി. അവിടെ നമ്മൾ ഒരു മണിക്കൂർ അല്ലെങ്കിൽ 1-2 മണിക്കൂറും കൊണ്ട് എത്താം. ഒരു 2 മണിക്കൂർ കൂട്ടിക്കും, അത് ഓരോരുത്തരുടെ ഡ്രൈവിംഗ് സ്കില്ലും കാര്യങ്ങളും അനുസരിച്ചിരിക്കും. 2 മണിക്കൂറും കൊണ്ട് നമ്മൾ ആതിരപ്പള്ളി എത്തുന്നു. അവിടെ നമ്മൾ ആതിരപ്പള്ളിയുടെ ഇപ്പം തന്നെ ഇന്ത്യ മുഴുവൻ അല്ലെങ്കിൽ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ബാഹുബലി വാട്ടർഫാൾസ് കാണുന്നു. അവിടെ ഒരു 2 മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്യാനുള്ളതുണ്ട്. അവിടെയൊക്കെ സ്പെൻഡ് ചെയ്ത് തിരിച്ച് നമ്മൾ അവിടെ നിന്നും നേരെ വാഴച്ചാലിലെ ഇതിലോട്ട് പോകുന്നു. വാഴച്ചാൽ വാട്ടർഫാൾസ് കാണുന്നു. അവിടെ കുറച്ച് സമയം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് അവിടെ നിന്നാണ് നമ്മൾ ഈ ട്രിപ്പ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്നത്. കാരണം ശരിക്കും ഈ ഒരു യാത്രയുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പാർട്ട് എന്ന് പറയുന്നത് ഈ വാഴച്ചാലിൽ നിന്നും വാൾപ്പാറയിലോട്ടുള്ള ഒരു യാത്രയാണ്. ശരിക്കും കാടിനുള്ളിലൂടെ തന്നെ നമ്മൾ പോകുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു യാത്രയാണ്. ഇതിന് ഈ പോകുന്ന വഴിയിൽ ചിലപ്പോൾ നമുക്ക് മൃഗങ്ങളെയും മറ്റും കാണാനുള്ള ഒരു ചാൻസ് ഉണ്ട്. മാത്രമല്ല അതിലൂടെ യാത്ര വളരെ മനോഹരമായിട്ട് തന്നെയാണ് അവിടെ പോയിരിക്കുന്ന ഓരോ ട്രാവലേഴ്സും അവരുടെ റിവ്യൂകളിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇത് പോകുന്നതിന് മുമ്പ് ഈ വാഴച്ചാലിൽ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇവിടെ കുറച്ചധികം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ പ്ലാസ്റ്റിക് ഒക്കെ അലോവ് ചെയ്യാൻ അവർ സമ്മതിക്കാറില്ല. പിന്നെ ചില സമയങ്ങളിൽ ഇപ്പോൾ കോവിഡിന്റെ ഈ പശ്ചാത്തലത്തിൽ ആ ഒരു ഇത് ചെയ്തിട്ടിരിക്കുകയാണ്, അതായത് ക്ലോസ് ചെയ്തിട്ട് അതിൻ്റെ ടൂറിസ്റ്റുകളെ ഒന്നും വിടുന്നില്ല. അങ്ങനെ ഒരു പ്രോബ്ലം അവിടെ ഉണ്ട്. അത് ഈ കോവിഡിന്റെ ഇതിൽ തന്നെയല്ല, ചില സമയങ്ങളിലൊക്കെ ഇതിലൂടെ ചില സമയത്ത് ഈ ബൈക്കേഴ്സിനെയോ അല്ലെങ്കിൽ മറ്റിതിനെയോ ഒന്നും അലോവ് ചെയ്യാറില്ല ചില സമയത്ത്. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പോകുന്നതിന് മുമ്പ് ഒന്നെങ്കിൽ ഈ ചെക്ക് പോസ്റ്റുമായിട്ട് ബന്ധപ്പെടാൻ പറ്റുകയാണെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ട് ബന്ധപ്പെടുക, അല്ലെങ്കിൽ ടൂറിസം പ്രൊമോഷണൽ കൗൺസിലുണ്ട്, അതായത് ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിലിലെ നമ്പർ എടുത്തിട്ട് വിളിക്കുക. അവര് നമുക്ക് തികച്ചും സൗജന്യമായിട്ട് ഇതിന്റെ കാര്യങ്ങളും മറ്റും പറഞ്ഞു തരും. അത് ഓപ്പൺ ആണോ അല്ലെങ്കിൽ ഇപ്പൊ തൃശ്ശൂരിന്റെ ഇതുണ്ട്, എല്ലാ ജില്ലകൾക്കും ഈ ഒരു DTPC സെന്റേഴ്സ് ഉണ്ട്.
അപ്പൊ അവിടെ പോയി പോകണ്ട, അവിടെ വിളിച്ച് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ അവർ ഇതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. ഇത് ഓപ്പൺ ആണെങ്കിൽ ഓപ്പൺ ആണെന്ന് പറയാം, അല്ലെങ്കിൽ ട്രാവലേഴ്സിനെ വിടുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു തരും. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഇപ്പൊ ബൈക്കേഴ്സ് ഒക്കെ പോവാണെങ്കിൽ അവരൊരു സെൽഫ് ഡിക്ലറേഷൻ ഫോമൊക്കെ ചില സമയത്ത് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ട, ഇതൊക്കെ ഉണ്ട്. പിന്നെ മദ്യം അതുപോലത്തെ കാര്യങ്ങളൊന്നും ഈ ചെക്ക് പോസ്റ്റിന് അപ്പുറത്തേക്ക് കടത്തി വിടാറില്ല. പ്ലാസ്റ്റിക് ഒക്കെ ഉണ്ട്. ഇനി നിങ്ങൾ പോകുമ്പോൾ ഇതിപ്പോ നിങ്ങളൊരു ഏതെങ്കിലും വണ്ടി അല്ലെങ്കിൽ ഒരു കാർ ഹയർ ചെയ്ത് പോവുകയാണെങ്കിൽ, ഒരു ടാക്സി ഒക്കെ ആണെങ്കിൽ അതിന്റെ പെർമിറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കാനുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ ഈ റൂട്ടിൽ പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് വാൾപ്പാറ എത്തണ വരെ ഏകദേശം ഒരു 82 കിലോമീറ്റർ ദൂരമുണ്ട്. ഇതാണ് ഇതിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഇതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. കാടിന്റെ നടുവിലൂടെ അതിമനോഹരമായിട്ട് നമുക്ക് പോകാൻ പറ്റും. നമ്മൾ ഇവിടുന്ന് പോയി വാൾപ്പാറയ്ക്ക് മുമ്പ് മലക്കപ്പാറ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അത് കേരളത്തിന്റെ ഒരു ബോർഡറായിട്ട് വരും. അവിടെയും ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ തമിഴ്നാടിന്റെ ഒരു ഇതുണ്ട്. ഈ വാൾപ്പാറ എന്ന് പറയുന്നത് ശരിക്കും തമിഴ്നാട് റീജിയനിലോട്ട് കയറി, തമിഴ്നാട് റീജിയൻ്റെയാണ്, തമിഴ്നാടിന്റെയാണ് ആ ഒരു ഇത് വരുന്നത്. അപ്പൊ അവിടെയും ഒരു ചെക്ക് പോസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആ ചെക്ക് പോസ്റ്റിലും ഇതേ രീതിയിലുള്ള ചെക്കിങ്ങുകളുണ്ട്. നമ്മുടെ കേരളത്തിലെ ചെക്കിങ് ആണ് അതിലും എളുപ്പം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അത് അതിലെ കൂടിയ രീതിയിലുള്ള ചെക്കിങ് ഒക്കെയാണ്. നമ്മൾ ഇന്റർസ്റ്റേറ്റ് പോയിട്ടുള്ള ആളുകൾക്ക് അറിയാം, അവർ ആ രീതിയിലുള്ള ഇതാണ്. അവിടുത്തെ ചില പ്രോബ്ലങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ യൂട്യൂബിലൊക്കെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പൊ അത് ഞാൻ മുന്നേ ഈ പേപ്പറുകളൊക്കെ ക്ലിയർ ആയിരിക്കണം എന്ന് പറയുന്നതിന്റെ കാരണം അവിടെ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അവിടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാൾപ്പാറയിലേക്ക് പ്രവേശനമുണ്ട്. വാൾപ്പാറ എന്ന് പറയുന്നത് മൂന്നാറിന്റെ ഒരു അനിയനായിട്ട് വേണമെങ്കിൽ നമുക്ക് കൂട്ടാം. അതേ ക്ലൈമറ്റും അതേ തേയിലത്തോട്ടങ്ങളും അതേ ബംഗ്ലാവുകളും അതേ വ്യൂ പോയിന്റ്സും കാര്യങ്ങളും എല്ലാം ആണ് വരുന്നത്. നിങ്ങളിപ്പോ ചെല്ലണ സമയത്ത് നിങ്ങൾ സമയമുണ്ടെങ്കിൽ അവിടെ ഈ പറയുന്ന സ്ഥലങ്ങളിലായിട്ടൊക്കെ പോയി കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നതാണ്. പിന്നെ അവിടെ ഡാമുണ്ട്, ആലിയാർ ഡാം അങ്ങനെ പറഞ്ഞിട്ട് ഡാമും കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. അതുപോലെ മനോഹരമായ ഒരു ഇതാണ്, നല്ല ക്ലൈമറ്റ് കാര്യങ്ങളാണ്. പിന്നെ അവിടെ ഒരുപാട് വൈൽഡ് ലൈഫ് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതും ഒരു മനോഹരമായ കാഴ്ചയാണ്. മൂന്നാറിനേക്കാൾ കൂടുതൽ ചില സമയത്ത് വൈൽഡ് ലൈഫ് കാണാൻ പറ്റുന്ന അവിടെയാണ്. അപ്പൊ അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് അന്ന് നൈറ്റ് വാൾപ്പാറയിൽ സ്പെൻഡ് ചെയ്യുക എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നൈറ്റ് ഡ്രൈവിംഗ് ഒരിക്കലും ഇതുപോലുള്ള ട്രിപ്പുകൾ അല്ലെങ്കിൽ ഹൈ റേഞ്ചിലിട്ട് പോകുമ്പോൾ നല്ലതല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അപ്പം നിങ്ങൾ മാത്രമല്ല, ഈ ചെക്ക് പോസ്റ്റുകൾ ഉള്ളത് കൊണ്ട് രാത്രികാല യാത്രകളും ചിലപ്പോൾ അലൗഡ് അല്ല. അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽ എനിക്കറിയില്ല, എങ്കിലും നൈറ്റ് ഡ്രൈവിങ് നിങ്ങൾക്ക് അത്ര നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് വാൾപ്പാറയിൽ സ്പെൻഡ് ചെയ്തിട്ട് അന്നൊരു ഹോം സ്റ്റേയിലോ അല്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ സ്പെൻഡ് ചെയ്യുക, അവിടെ നിങ്ങൾ ആഘോഷിക്കുക. അതിന് പിറ്റേ ദിവസം മോർണിംഗിൽ അവിടെ നിന്നും, അപ്പൊ സെക്കൻഡ് ഡേ നമ്മൾ ഇത് ചെയ്യുകയാണ്, ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം നേരെ നിങ്ങൾ പോകേണ്ടത് മറയൂരായിട്ടാണ്. മറയൂർ എന്ന് പറയുന്നത് ഏകദേശം 113 കിലോമീറ്റർ ഉണ്ട്. പക്ഷെ മറയൂർ നമ്മൾ പോകുന്നത് അവിടെ നിന്ന് ഉദുമൽപേട്ട വഴിയാണ് പോകുന്നത്. അതായത് ആലിയ ഡാം കഴിഞ്ഞ് സംഘം വഴി ഉദുമൽപേട്ട വഴി ആ റോഡ് വഴി നമ്മൾ മറയൂരിലായിട്ട് പോകുന്നു. മറയൂരിൻ്റെ അവിടെ തന്നെ, അതായത് ചിന്നാർ വൈൽഡ് ലൈഫ് സാഞ്ചുറിയിലായിട്ട് കയറുന്നതിൻ്റെ ബോർഡറിൽ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അത് കേരള ചെക്ക് പോസ്റ്റ് ആണ്. അത് വലിയ പ്രോബ്ലങ്ങൾ അവിടെ വരാറില്ല. അവിടെ നമ്മുടെ പേരും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വലിയ പ്രോബ്ലങ്ങളൊന്നും ഉണ്ടാവാറില്ല. അവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ വരുന്ന ആദ്യത്തെ ഡെസ്റ്റിനേഷൻ മറയൂർ കാന്തല്ലൂർ ഇതാണ്. ഇതൊക്കെ ഒരു ഇതായിട്ടുള്ളതാണ്. നിങ്ങൾ ചിലപ്പോൾ മറയൂർ കാന്തല്ലൂരൊക്കെ പോയിട്ടുണ്ടാവും. മറയൂരിലെ കാഴ്ചകൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇതാണ്. അതായത് നമ്മുടെ മുനിയറ, കേവ് ഹൗസ്, ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ ഉണ്ട്. പിന്നെ വാട്ടർഫാൾസ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഫ്രൂട്ട്സ് ഗാർഡനുകൾ അവിടെയുണ്ട്. അതിമനോഹരമായിട്ടൊരു ഡെസ്റ്റിനേഷൻ തന്നെയാണ്. ചില സമയത്ത് ആ സ്ഥലത്ത് പോയി സ്റ്റേ ചെയ്യാൻ ഭയങ്കര മനോഹരമാണ്. പക്ഷെ ചില സമയങ്ങൾ വളരെ ബോറുമാണ്. വേനൽക്കാലത്തൊക്കെ അവിടെ പോയി കഴിഞ്ഞാൽ വലിയ രസമില്ല. പക്ഷെ മഴ അല്ലെങ്കിൽ കുറച്ചൊരു തണുപ്പ് കൂടിയ ഒരു കാലാവസ്ഥയിലൊക്കെ ആണെങ്കിൽ വളരെ അടിപൊളിയാണ് ആ ഒരു ഡെസ്റ്റിനേഷനിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടി. അവിടെ വേണമെങ്കിൽ സ്റ്റേ ചെയ്യണമെന്ന് ഞാൻ നിർബന്ധം പറയില്ല. നിങ്ങൾക്ക് അവിടെ നിന്നും ഒരു 30-40 കിലോമീറ്ററും കൂടി പോന്നു കഴിഞ്ഞാൽ നമുക്ക് മൂന്നാറിലോട്ട് എത്തും. അതായത് കാന്തല്ലൂരിൽ നിന്നും 30-40 കിലോമീറ്റർ റൗണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് മൂന്നാറിലെത്താം. മൂന്നാറിൽ ഓഫ്കോഴ്സ് നിങ്ങൾക്കറിയാവുന്ന കാഴ്ചകൾ തന്നെയാണ്. അതായത് ഒരുപാട് കാഴ്ചകളുണ്ട്. അന്ന് നൈറ്റ് മൂന്നാറ് സ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾ ഒന്നെങ്കിൽ അന്ന് നൈറ്റ് മൂന്നാറിലെ ഏതെങ്കിലും നല്ലൊരു ഹോം സ്റ്റേയിൽ സ്പെൻഡ് ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ മൂന്നാറിലെ സൈറ്റ് സീനുകൾ പോയി കാണുക, പ്രധാനപ്പെട്ട സൈറ്റ് സീനുകൾ പോയി കാണുക. അതായത് ഇപ്പൊ ഡേ ടൂവിൽ നിങ്ങളിപ്പോ മറയൂരിൽ നിന്നും മൂന്നാറിലോട്ട് വരുന്ന വഴിയാണ്. ടീ മ്യൂസിയം ഉണ്ട്, അതുപോലെ തന്നെ ഇരവികുളം നാഷണൽ പാർക്കൊക്കെ ഉണ്ട്. അതൊക്കെ കവർ ചെയ്ത് വന്നും മൂന്നാറിൽ സ്റ്റേ ചെയ്ത് കഴിഞ്ഞ് പിറ്റേ ദിവസം വേണമെങ്കിൽ ടോപ്പ് സ്റ്റേഷൻ ഭാഗത്തേക്ക് ആ സൈഡിലോട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നതാണ്. അവിടെ നിങ്ങൾ ഇതൊക്കെ കണ്ട്
കാഴ്ചകളൊക്കെ കണ്ട് ഏകദേശം ഒരു 2 മണി 3 മണിയോട് കൂടി തിരിച്ച് കൊച്ചിയിലോട്ട് പോവുകയാണെങ്കിൽ അവിടുന്ന് ഏകദേശം ഒരു 128 കിലോമീറ്റർ ഉണ്ട് മൂന്നാറിൽ നിന്ന് കൊച്ചിയിലോട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഒരു 3 to 4 hours കൊണ്ട് നമുക്ക് തിരിച്ച് കൊച്ചിയിൽ നിങ്ങൾ വന്ന പോയിന്റ് എവിടെയാണോ അവിടെ എത്താൻ പറ്റും. ഇതാണ് ഈ ഒരു റോഡ് ട്രിപ്പിന്റെ പ്രധാനപ്പെട്ട ഐറ്റിനറിയും ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും. ഇതിൽ നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ ചെക്ക് പോസ്റ്റുകളുടെ ഒരു ഓപ്പണിങ്ങും സമയവും അതുപോലത്തെ കാര്യങ്ങളാണ്. അത് നിങ്ങൾ പോകുന്നതിന് മുമ്പ് നിങ്ങൾ തൃശ്ശൂരുള്ള ഈ DTPC സെന്ററിൽ വിളിച്ച് ചോദിക്കണം ഇതിന്റെ ഓപ്പണിംഗ് കാര്യങ്ങളെ കുറിച്ചൊക്കെ. അതല്ലാതെ നമ്മൾ അവിടെ പോയിട്ട് നമുക്ക് അവിടെ പ്രവേശനം കിട്ടിയില്ലെങ്കിൽ, അതായത് ചെക്ക് പോസ്റ്റിലൂടെ നമുക്ക് അപ്പുറം പോകാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ട്രിപ്പും കാര്യങ്ങളൊക്കെ ഇതാവും. അതുപോലെ തന്നെ മൂന്നാറിൽ പിന്നെ പ്രവേശനം അങ്ങനെ വലിയ പ്രോബ്ലങ്ങൾ വരാറില്ല. ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കുറച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിലും അതല്ലാതെ വേറെ പ്രോബ്ലങ്ങളൊന്നും അവിടെ വരാറില്ല. അതിനി അവിടെയും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലും DTPC നിങ്ങൾക്ക് വിളിക്കാൻ പറ്റുന്നതാണ്. ഇടുക്കിയുടെ DTPC ഉണ്ട്. അപ്പൊ അവിടെ വിളിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് നല്ല ഇൻഫർമേഷൻസ് അവർ പറഞ്ഞു തരുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു റോഡ് ട്രിപ്പ് 3 ദിവസം കൊണ്ട് കവർ ചെയ്യാം. 500 കിലോമീറ്റർ ഇതിൽ വരുന്നുള്ളൂ. ഈ ഒരു റോഡ് ട്രിപ്പിൽ മൊത്തത്തിൽ 500 കിലോമീറ്റർ താഴെ വരുന്നുള്ളൂ. അപ്പൊ ഇത് നിങ്ങൾക്ക് ഫാമിലിയായിട്ടും ഫ്രണ്ട്സ് ആയിട്ടും അതുപോലെ തന്നെ സൈക്ലിംഗ് ചെയ്യുന്നവർക്കൊക്കെ പോകാൻ പറ്റുന്ന ഒരു ട്രിപ്പുകളാണ്. പിന്നെ ഇത്തരത്തിലുള്ള ട്രിപ്പുകൾ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവർ ഈ ഒരു റോഡ് ട്രിപ്പിന്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് കമന്റ് ചെയ്യുകയാണെങ്കിൽ ബാക്കി മറ്റുള്ളവർക്കും അത് വളരെ പ്രയോജനപ്പെടുന്നതായിരിക്കും. അപ്പൊ തീർച്ചയായും ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്തരം കാര്യങ്ങളുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും